ഹലോ കൂട്ടുകാരെ, അപ്പോ ഞാൻ ഇങ്ങനെ കളർ അടിക്കാൻ കാട്ടിയരാം. എന്റെ കയ്യിലൊരു കളറിംഗ് ബുക്ക് ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ ഏത് നമ്മൾ കളറിംഗ് അടിക്കാന്ന് അറിയോ? ബുക്കിൽ ഒരു ബേർഡ് ഉണ്ട്, അതാണ് ഞാൻ ഇങ്ങനെ കളർ അടിക്കാന്ന് കാട്ടിയരാം. അപ്പൊ ബ്ലൂ കളർ ഉണ്ട് കേട്ടോ. അപ്പൊ ഞാൻ തല കണ്ട ബ്ലൂ അടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ വരെ ഇട്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇടൂലേ ഈ ഡോട്ടിൻ്റെ സൈഡ്, അതുപോലെ പെൻസിലോണ്ടാണ് നീറ്റ് വരിക. അപ്പം നമ്മൾ ഇങ്ങനെ അടിക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലെ അടിക്കണം. ഇനി നമ്മളിവിടെ ഇങ്ങനെ വരയ്ക്കുക. വരയ്ക്കുന്ന മുമ്പ് ഇവിടെ എന്തോ പുല്ലുപോലെ ഇല്ലേ ഇവിടെ, അത് ഹെയർ ആണ് കേട്ടോ. ഓക്കെ, അപ്പം നമ്മൾ ഹെയറിന് മുമ്പ് ഇങ്ങനെ അടിക്കണം. വേണ്ട ഇതുപോലെ പറഞ്ഞ പോലെ ഇവിടെയും അങ്ങനെ അടിക്കണം. ഇനി നമ്മള് ഇവിടെ താഴെ ഒരു പിരി പോലെ ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് താഴോട്ട് തന്നെ ഇങ്ങനെ അടിക്കണം മഴ പോലെ. ഓക്കെ, ഇനി നമ്മള് ഈ ബാക്കിന്റെ ഫെദേഴ്സ് ഉണ്ട് ആ ബേർഡിന്റെ അടിക്കാൻ പോകുന്നത്. ഓക്കെ, എന്നിട്ട് വീണ്ടും ഇങ്ങനെ 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 അടിക്കുക. ഓക്കെ, ആ ബാക്കിന്റെ ഫെദേഴ്സ് കഴിഞ്ഞു. ഓക്കെ, ഇവിടെ റെഡ്, അപ്പൊ നമ്മൾ തന്നെ റെഡ് അടിക്കണം. ഓക്കെ, ഞാൻ റെഡ് കളർ എടുക്കാൻ പോകട്ടോ. എടുത്തു കഴിഞ്ഞു. ഇന്ന് ഞാൻ ബോഡിയിൽ റെഡ് അടിക്കാൻ പോകട്ടെ. ഓക്കെ, ഇവിടെ വായല്ലേ ഇവിടെ ഇരിക്കുന്നത്. അപ്പൊ നമ്മള് അവിടെ എന്തെങ്കിലും ഇവിടെ എന്തോ ഇതുപോലെ മൗട്ടൻ പോലെ ഉണ്ടാവുമ്പോ നമ്മള് ഇങ്ങനെ തന്നെ ഇടിക്കുക. ഇവിടെയും പറഞ്ഞ പോലെ അതുപോലെ തന്നെ ഇവിടെ തന്നെ അടിക്കുക. ഇനി കുറച്ച് സ്ലോ തന്നെ അടിക്കണം. നമ്മൾ ഇവിടെ തന്നെ അടിക്കുന്നു. ഇങ്ങനെ വരച്ച് കഴിഞ്ഞു എൻ്റെ ഇതുപോലെ ഇപ്പൊ കഴിയുന്നവരെ നമ്മൾ ഇവിടെ എത്തും. ഇനി നമുക്ക് ഇവിടെ വരയ്ക്കാം. അതുപോലെ ഇവിടെ കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ യെല്ലോ അടിക്കണം. വിങ് ചില വീട് യെല്ലോ ആണെങ്കിൽ ചിലപ്പോ ബ്ലൂ ആവും. അപ്പൊ ഇവിടെയും യെല്ലോ ആവും ചിലപ്പോ ചില ബേർഡ്സിൽ. ഓക്കെ, എന്റെ കളർ അടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് വിങ്ങിനെ റെഡ് അടിക്കാം. എന്നിട്ട് നമ്മള് കുറച്ച് ഭംഗിയാക്കാൻ ഈ റെഡ് എടുക്കാം. ഓക്കെ, കുറച്ച് ഭംഗിയാവാനില്ലേ. ഇപ്പൊ കുറച്ചുകൂടി ഒന്ന് ഭയങ്കര ഭംഗിയാവും ഇതുകൊണ്ട് അടിച്ച. ഞാൻ ഇവിടെ കളർ അടിച്ച് പറഞ്ഞില്ലേ, അപ്പൊ അതുപോലെ വേണ ഇങ്ങനെ കുറച്ച് കുഞ്ഞിതായിട്ട് ഇവിടെ ഒന്ന് അടിച്ചാൽ മതി കേട്ടോ. ഇതുപോലത്തെ ക്രയോണിൽ ഇതുപോലത്തെ വേറെ എന്തെങ്കിലും നോക്കിയാൽ മതി. എന്ത് ക്രയോൺസ് നമുക്ക് ബുക്കിൽ തന്നെ വരയ്ക്കാൻ പറ്റും.
ഓക്കെ, ഭംഗി അവൻ കഴിഞ്ഞു. ഓക്കെ, പിന്നെ പറഞ്ഞതാണ് ക്രയോൺ പെയിന്റിങ്സ്. ഓക്കെ, നമുക്ക് വിങ്ങിനെ യെല്ലോ അടിക്കാം. ടച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇതിന്റെ യെല്ലോ നമുക്ക് അടിക്കാം. ഓക്കെ, ഇത് കഴിയുമ്പോ കണ്ണിന് മുമ്പ് നമ്മള് ഇതുപോലെ ഒന്ന് വച്ചാൽ മതി. അത് ഭയങ്കര ഈസിയാണ് വരയ്ക്കാൻ. ഓക്കെ, നമ്മൾ ഇവിടെ സ്പേസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ മേലടിക്കുകയാണെങ്കിൽ കുറച്ച് ഇങ്ങനെ അടിക്കാം. നമ്മൾ അറിയേണ്ട പോലെ തന്നെ വെച്ചാൽ കുറച്ച് ഓട്ടേനും സാധ്യത കേട്ടോ. ഓക്കെ, അപ്പോൾ
കാണത്തില്ലേ നമ്മൾ ഫസ്റ്റ് ഇതിന്റെ മേലെ ഇപ്പൊന്നെ. അപ്പൊ ഇനി നമ്മൾ ഇവിടെ പിരിയുന്നെങ്കിൽ വീണ്ടും നമ്മൾ ഇതുപോലെ അടിക്കണം, ഡോട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ അടിക്കാൻ. അപ്പൊ നമ്മൾ നോക്കന്നെ ഇവിടെ എന്തെങ്കിലും ക്രയോണ്ടി ഇവിടെ എന്തെങ്കിലും ഉണ്ടാകുമ്പോ അപ്പൊ നമുക്ക് അങ്ങനെ തന്നെ വരയ്ക്കാൻ പറ്റൂ. ഇവിടെ തന്നെ കണ്ടോ, നല്ല ഈസിയാണ് വരയ്ക്കാൻ. അപ്പോ ഇവിടെ ഇവിടെ എത്തി. അപ്പോ ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുമെന്ന് അറിയോ? ഈ ബേർഡിന്റെ ഫീറ്റ് ഇല്ലേ കാല്, അപ്പൊ നമ്മൾ അന്ന് ഓഞ്ചി അടിക്കാൻ പോകും. ഇതുപോലെ പെൻസിൽ അടിച്ചിട്ട് സാധ്യ, ഇത് മാത്രമാണെങ്കിലും വരയ്ക്കാം. ഇതെല്ലാം വരച്ചു കഴിഞ്ഞില്ലേ, അപ്പൊ നമ്മൾ ഇവിടെ ആവാണ്ടിരിക്കാന് നമ്മൾ ഒരെണ്ണം കൂടി ഒരു അടിക്കാൻ വേണ്ടിട്ട് ഒരെണ്ണം കൂടി ഉണ്ട്. ഓക്കെ, ഈ ഡോട്ടില് പൊക്കാൾ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ഡോട്ട് ഉണ്ട്, അപ്പൊ എന്നെ മേലെ അടിക്കുക. ഓക്കെ, ഡോട്ട് ഇല്ലെങ്കിലും ഡോട്ട് ഉണ്ടാവുമ്പോ നമ്മളിങ്ങനെ ഒന്ന് അടിക്കുക. ഇവിടെ ഈ പിരിന് മുമ്പ് ഡോട്ട് ഹെൽപ്പ് ചെയ്യും എന്നല്ലേ പറഞ്ഞത്, അപ്പൊ ഡോട്ട് മണി ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പെൻസിലോണ്ട് അടിക്കണം. പെൻസിൽ ഇല്ലെങ്കിൽ നമ്മള് ഈ ബ്ലാക്ക് ക്രയോണ് ഇതിനെടുത്ത് വരയ്ക്കാം. ഓക്കെ, അപ്പോ നെക്സ്റ്റ് അവിടെ ഗ്രീൻ അടിക്കണം ബാക്കിൽ. ഗ്രീനാണെന്നറിയോ, ഈ ഗ്രീന് ഡാർക്ക് ഗ്രീന്, ഒരു ജീപ്പിന് കളർ പോലെ ആ ജീപ്പ് തന്നെയാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മള് നമ്മളിങ്ങനെ അടിക്കും സ്പീഡില്, അപ്പൊ നമ്മൾ കാണാം നമ്മുടെ ഐസ് കൊണ്ട് ഇങ്ങനെ വരയ്ക്കുന്നു. അപ്പൊ നമുക്ക് എല്ലാ ദിവസവും അങ്ങനെ കിട്ടി വരയ്ക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ ഇല്ലെങ്കിൽ വേറെ ടൈപ്പ് കളറൊക്കെ വെച്ചാൽ മതി. ഇനി അടിച്ചു കഴിഞ്ഞില്ലേ, ഇത് നമുക്ക് കുറച്ചും കൂടി ബ്യൂട്ടിഫുൾ ആവാൻ വേണ്ടിട്ട് നമ്മൾ ഈ ക്രയോൺ എടുക്കുക. ഓക്കെ, ഡാർക്ക് ഗ്രീൻ ആണ് കേട്ടോ, മച്ച ഞാൻ ഇപ്പൊ എടുത്തില്ല ക്രയോൺ, ആ ക്രയോൺ ഇട്ടത്. ഇതാണ് സൈസ് ഗ്രീൻ കേട്ടോ. അപ്പോ നമ്മള് ഇന്ന് കുറച്ച് ഡാർക്കാണ്, എന്നാലും ഭയങ്കര ഡാർക്കാണ്, പെൻസിൽ കുറച്ച് സ്ലൈസ് അല്ലേ, അതുകൊണ്ട് നമുക്ക് അടിക്കാം ഇവിടെ. ഓക്കെ, എന്നാ അടിച്ചു കഴിഞ്ഞു കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് പിരിയിൽ ബ്ലാക്ക് അടിക്കാം. ബ്ലാക്ക് കളറാണ് കേട്ടോ. ഓക്കെ, ഓക്കെ, നമുക്കിനി പിരിയിൽ അടിക്കാം. ഇങ്ങനെ അടിക്കൂലേ പിരിയിൽ വരയ്ക്കാൻ പറ്റി, അവിടെ കുറച്ച് ഡോട്ട് കാണൂലേ നമ്മള് അല്ലെങ്കിൽ പോയ നമ്മൾ കുറച്ച് അവിടെ ക്ലിയർ ആയിട്ട് കാണണം. അപ്പൊ ക്യാപ്സ് ഒക്കെ തിന്നാ അപ്പൊ കുറച്ചും കൂടി ക്ലിയർ ആകും. ഓക്കെ, അപ്പൊ നമുക്ക് ഡോട്ട് കാണാൻ ക്യാപ്സ് വെച്ചാൽ മതി വേണ്ടി, അപ്പൊ കുറച്ച് കാണാം ഇവിടെ ഡോട്ട്സ് ഒക്കെ ഉണ്ടോ ഉണ്ടോ. ഓക്കെ, ഇനി ഇവിടെ കുറച്ച് കുറച്ചും കൂടി അവിടെയും ബ്രൈറ്റ് ആവണ്ടേ, കുറച്ചേരം അവിടെ ബ്ലാക്ക് അടിച്ചോട്ടോ. നമ്മള് ബ്ലൂ വാട്ടർ പോയി കുറച്ച് പോയതല്ലേ, അതുകൊണ്ട് നമ്മൾ പോയ നമ്മൾ ഇവിടെ കുറച്ച് ഇങ്ങനെ അടിക്കാം ആണെങ്കിൽ കുറച്ചേരം.
ഓക്കെ. അപ്പൊ ഞാൻ എന്റെ കഴിഞ്ഞു. ഓക്കെ. ഇനി നമ്മുടെ കഴിഞ്ഞു കഴിഞ്ഞിട്ട് ഇനി ഇനി പിടിയിലടിക്കാൻ പാടില്ലാട്ടോ. ഓക്കെ. ഇനി നമ്മള് പിങ്കിന്റെ മേലെ കുറച്ച് ഭംഗിയാക്കണ്ടേ. അപ്പോ നമ്മള് പെൻസിൽ കൊണ്ട് ചെയ്താൽ മതി, കുറച്ച് മുറുക്ക മതി. പക്ഷെ കുറച്ച് അത്ര മുറുക്കാണല്ലോ, എന്തെങ്കിലും നിബ് പോട്ടോ. ഓക്കെ. ഒക്കെ ഡാർക്ക് പിങ്ക് എടുക്കും, കണ്ടാവും ഭയങ്കര ഡിഫറെന്റ് ആണത്. ഇത് പെർപ്പിള് പോണ്ടാവും, പെർപ്പിള് പോലെ ഉണ്ടാവും കേട്ടോ. ഓക്കെ. ഇത് മിക്സ് ആക്കിട്ട് ഒന്ന് കുറച്ച് അടിക്കാം. ഓക്കെ. പേർപ്പിൾ അടിച്ചപ്പോ കുറച്ച്, എന്നാലും ഇതൊരു പിങ്ക് അല്ലാട്ട ആക്ച്വലി, ശരിക്കും ഒരു പേർപ്പിൾ ആണ് കേട്ടോ. ഓക്കെ. ഇത് ലൈറ്റ് പേർപ്പിൾ ആണ്. ഓക്കെ. ഓക്കെ. അപ്പൊ വിങ്സിലെ ഭംഗിയാക്കാൻ റെഡിയാണോ? ഇതൊക്കെ അടിക്കാം. ഇതുപോലെ റൗണ്ട് പോലെ ഉണ്ടാവില്ലേ, അപ്പൊ നമ്മൾ ഒരു ബോള് പോലെ തന്നെ അടിക്കണം. എന്നിട്ട് വീണ്ടും ഇവിടെ ആട്ടുമ്പോൾ നമ്മൾ ഇങ്ങനെ അടിക്കാം. ഇവിടെ കുറച്ച് വീണ്ടും ബോൾ അടിക്കുക, അപ്പൊ കുറച്ച് നല്ല ഇതാവും. ഓക്കെ. അതാണ് നമ്മൾ ചെയ്യുക കളർ അടിക്കുന്ന മുമ്പ്. ഒട്ടല്ലെങ്കിലും അതിന്റെ മേലെ തന്നെ അടിച്ചാൽ മതി. ഈ ക്രയോൺസ് കൊണ്ട് എന്നോട് ഈസി ആണ് കുറച്ച്. അപ്പോ റെഡി. ഓക്കെ. ഇനി വായും വേറൊരു ഫെതറും വെക്കാട്ടോ. ഓക്കെ. അപ്പൊ റെഡി. 1 2 3. ഓക്കെ. ലെറ്റ്സ് സ്റ്റാർട്ട്. ഇങ്ങനെ അടിക്കൂലേ? അപ്പൊ അപ്പം ഇങ്ങനെ അടിക്കൂലേ? അപ്പൊ നമ്മൾ കുറച്ച് സ്ലൈസ് ഇങ്ങനെ അടിക്കണം. ഓക്കെ. ഇനി ഇവിടെ ഇങ്ങനെ അടിക്കുന്നതായിരിക്കും ശരിക്കുള്ളത്. നമ്മൾ ഇതുപോലെ ഒരു ഇങ്ങനെയുള്ളില്ലേ, ഇവിടെ ഭയങ്കര ബിഗ് നിബ് ആണെങ്കിൽ, കട്ടിയ നിബ് ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ അടിക്കാൻ പറ്റും പെട്ടെന്ന് ഇങ്ങനെ. ഓക്കെ. നമ്മൾ ഇങ്ങനെ തന്നെ അടിക്കാൻ പറ്റും. ഓക്കെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് അറിയെങ്കിലും ഇല്ലെങ്കിൽ നോക്കി വരച്ചാ മതി. ഓക്കെ. പിന്നെ വേറെ വീഡിയോ ആയിട്ട് വരാട്ടോ. അപ്പോ ബൈ.